നമ്മള് പിന്നെ എറണാകുളത്തോട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് കോളേജ് ഹോസ്റ്റൽ കിട്ടാത്തോണ്ട് ഞങ്ങൾ ഇവിടെ ഒരു വീട്ടില് വാടകയ്ക്ക് നിൽക്കുക. അപ്പൊ ഞങ്ങൾക്ക് എല്ലാ ദിവസവും പട്ടണി ആയതുകൊണ്ട് ഞങ്ങളിത് ലക്ഷറി ലൈഫിൽ പോകാൻ വേണ്ടിട്ട് ഞങ്ങൾ പാസ്ത ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ഞാൻ വ്ളോഗ് എടുക്കാൻ പോണെന്ന് പറഞ്ഞത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ലിപ്സ്റ്റിക് കാണിച്ചു കൊടുക്കും ഇട്ടോണ്ട് വന്നതല്ലേ കാണിക്ക കണ്ടല്ലോ. ഷെയ്ഡൊക്കെ വേണമെങ്കിലും കമന്റ് ബോക്സിൽ ചോദിച്ചാ പറഞ്ഞിരുന്നായിരിക്കും. ഞങ്ങളുടെ ഗ്യാസ് സ്റ്റവിൽ തീ കുറവായതുകൊണ്ട് ഞങ്ങൾ കെറ്റിൽ വെച്ച് വെള്ളം തിളപ്പിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കയ്യിൽ മാക്കറോണി ഉണ്ട്, ചില്ലി ഫ്ലേക്സ് ഉണ്ട്, ഉപ്പുണ്ട്, ചീസ് ഉണ്ട്, ഫ്രഷ് ക്രീം ഉണ്ട്. ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുരുമുളക് ഉറങ്ങാനോ പോലെയുള്ള ലക്ഷറി ഐറ്റംസ് ഒന്നും ഇല്ല. ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാസ്ത. എന്തായാലും മൊക്കെ എടുക്കില്ല ഉപ്പുട്ടിക്കുന്ന ചടങ്ങാണ് ഇതാണെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ കുറച്ചു നേരം കഴിയുമ്പോൾ ബട്ടർ ഇട്ടാ മതി. അങ്ങനെ തന്നെ കമ്പ്ത്താൻ പോകണം. നമ്മുടെ കയ്യില് പാത്രങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൈ വെച്ചെടുക്കും. അത്ര മതിയോ? ഇനി അത് മറ്റേ ഉണ്ടാക്കുമ്പോ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിന്റെ ഗ്രേവി റെഡിയാക്കുമ്പോ പകുതി മതി. പകുതി മുക്കാലോ, ഫുള്ള് വേണ്ട. മതിയാവില്ലേ? ശരി, അത് പോരെ. ഇത് ഞാൻ ഒറ്റക്ക വീട്ടിൽ തിന്നാറുണ്ട്. നമ്മുടെ പാസ്തേന്റെ വെള്ളമൊക്കെ വറ്റി. ഇതിലും വലിയ പാത്രം വേണം തോന്നുന്നു. പക്ഷെ ഞങ്ങളുടെ കയ്യിലും പാത്രമില്ല. ആരെങ്കിലും സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരം. എല്ലാരും കമന്റ് ബോക്സിൽ വന്ന് സ്പോൺസർ ചെയ്യും. വെന്തോ? വെന്തോ? വെള്ളം വേണോ? ഓവർ ഇനി അധികം വെന്ത ഇനി അത് പിളിപിളി ആയി പോകും. അതുകൊണ്ട് ആരെങ്കിലും വെന്തോ മതിയോ? ഇത് നമ്മൾ മാറ്റിയിട്ടല്ലേ മറ്റേ സോസ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് ക്രീം ഒക്കെ ഒഴിക്കണ്ടേ? ഇത് തിളച്ചിട്ട് വേണം ക്രീം ഒഴിക്കാൻ. അല്ല പിന്നെ വെച്ചാൽ ചൂടായിക്കോട്ടെ. ഒന്ന് ഇത് മൊത്തം ലക്ഷറി ക്രീം എടുക്കുന്നതിനേക്കാൾ മതിയോ? ഞാൻ ശരിക്കും വായി വെച്ചിരുന്നത് ഓണത്തിനിടക്ക് പൂട്ട് കച്ചവടം. ഒരുത്തി കുളിക്കാൻ പോയിട്ട് 2 മണിക്കൂർ. ഡേറ്റ്സിന്റെ മധുരം ഇല്ലല്ലോ. കുറച്ചിടെ മതി. മതി മതിയോ? പക്ഷെ എരിവ് ഉണ്ടാവത്തില്ലല്ലോ. എരിവില്ലല്ലോ. എരിവിനെ കുറച്ചുകൂടെ ഇടട്ടെ. ഭംഗിക്കല്ലേ ഇടുന്നത്? ശരി, ഞാൻ ഭംഗിക്ക് വേണ്ടിട്ട് ഇല്ലാത്ത സ്ഥിതിക്ക് കുറച്ചാണ് ഇളക്കി. കൊതിന്റെ മൂടി എടുത്തു.
ഫ്രഷ് ക്രീം ഇനി എന്ത് ചെയ്യാനാ? വെറുതെ കഴിക്കാം. ഹലോ, വിഷ്ണു എപ്പോ വരും? വിഷ്ണു ഇൻട്രോ എടുത്തിട്ട് പോയത് കൊറേ അടക്കാണ്ട് നേരം വൈകും. അവസ്ഥ ആവാറായി, എട്ട് വന്നിട്ടില്ല. ഇളക്കിക്കോടി പിടിക്കരുതൊന്ന്, പിടിച്ചോ പിടിക്കേ, സാധനം പിടിക്കോ. ഇതുമ്പോ നാവി കയ്യിലേക്ക് പറന്നുണ്ട്. ഇപ്പൊ തന്നെ അല്ല തീരുമാനായി പറയാ വീഡിയോയില്. കടിക്കുമ്പോ പക്ഷെ ഒരു ഇതാവുന്ന നല്ലത്. ദൈവത്തിനറിയാം. അടി ഉപ്പ് നോക്കണേ. ചീസ് പൊടിക്കാൻ കഷ്ടപ്പെടുന്ന മേഘമോൾ. അതിന്റെ ഉള്ളിലാക്കിയിരിക്കാണ്. എടി കുറച്ച് ക്രീം ഒഴിച്ചാലും ഇതാണ് ഞങ്ങളെ ഫ്രിഡ്ജ്. ഒന്നുമില്ല, കാലി ഫ്രിഡ്ജ്. ബട്ടറും കൂടെ എടുത്തു. എന്തൊക്കെയുണ്ട്? എല്ലാ സാധനം എല്ലാം ഇട്ടോ, കയ്യിലുള്ളതെല്ലാം ഇട്ടോ. കുറച്ച് പഞ്ചസാരയും കാപ്പിപ്പൊടിയും കൂടെ ഇട്ടു. നിന്റെ സാമ്പിൾ ഇട്ടാലോ, കുറച്ച് തേങ്ങേന്റെ ഫ്ലേവറും കൂടെ. മണ്ണുണ്ട് വാങ്ങിക്കൊണ്ടോ. എടി തീ ഓഫ് ആക്കിക്കോ, മതി എന്ന് തോന്നുന്നു. വെന്തത് അല്ലേ, കുഴഞ്ഞു പോത്തില്ല. ഇനി അതായിരിക്കും നല്ലത്, ഓഫ് ചെയ്യാല്ലേ. ബട്ടർ ഇട്ടോ നീ, അത് എന്തായാലും ഇത് ചൂടിലോട് വലുതായിക്കോളൂ. ആരെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ട് പറയണേ. ഉപ്പ് എങ്ങനെ ഉണ്ട്? എങ്ങനെയുണ്ട്? കൊള്ളാം. വീഡിയോ വേണ്ടി പറയണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്നാപ്പ് അഡിക്റ്റ്. ലിപ്സ്റ്റിക് ആണെങ്കിൽ നോക്കൂ, വാച്ചുണ്ട്. ചൂടാ. എങ്ങനെയുണ്ട്? വാ തുറന്നു വര, വാ തുറക്കൂലേ. നമ്മളെ ഓട്സ് ഉണ്ടാക്കേണ്ട പാലാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ബാക്കി തുണിയിലെടുത്തുണ്ട്. വിഷ്ണുവിന്റെ പേട്ട തുണി കാണായിട്ടുണ്ട്. വിഷ്ണുവിന്റെ പേട്ട തുണി കാണായി. ഇങ്ങോട്ട് കൊറേ സാധനം.
നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.